Praise the Lord. ലോകമകമിരുന്നു കൊണ്ട് വീട്ടിലെ സ്വഭാവത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രേഷ്ഠന്മാരെ കർത്തൃദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 9:15-16 വാക്യങ്ങൾ. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു. എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 9:32-35 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കളം ചെന്നു. അവിടെ വിഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അയനയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അയനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊൾക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ധയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് എത്തിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ശക്തി വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. ശക്തി വെളിപ്പെടുത്തുന്ന ദൈവം. നാം ആദ്യം വായിച്ച പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന സംഭവമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 1 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ സന്തതികൾ അഥവാ യാക്കോബിൻ്റെ സന്തതികൾ, ഇസ്രായേൽ എന്ന് പറയുന്ന മക്കൾ വലിയൊരു ജാതിയായിത്തീരുക. പുറപ്പാട് പുസ്തകം 1 അധ്യായം. 2 അധ്യായത്തിൽ ദൈവം കണ്ട വീണ്ടെടുപ്പുകാരൻ ജനിച്ചു. മോശ 80 വയസ്സ് വരെ അദ്ദേഹം ആയി. ഏകദേശം 80 വർഷത്തെ ചരിത്രം. 3 അധ്യായത്തിൽ മോശയുടെ വിളിയാണ്. ദൈവം മോശയെ വിളിക്കുക. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. നീ ചെന്ന് അവരെ ഇവിടുന്ന് പുറപ്പെടുവിക്കുക. 4 അധ്യായം 17 വരെ ആ വിളിയ ഉറപ്പിക്കുക. നീ ഉറപ്പിക്കുക, അടയാളങ്ങൾ കൊടുത്ത് ഉറപ്പിച്ചു. 18 മുതൽ അദ്ദേഹം ഇത്രോവിനടുത്ത് എൻ്റെ അമ്മായിപ്പനോട് പറഞ്ഞ് യാത്ര പറഞ്ഞ് എൻ്റെ കുടുംബത്തെയും കൊണ്ട് മിസ്രയീമിൽ വരിക. 4 അധ്യായത്തിൻ്റെ അവസാനം. 5 അധ്യായത്തിൽ അദ്ദേഹം ഫറവോൻ്റെ മുമ്പിൽ ചെല്ലുകയാണ്. 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. പല വേദശാസ്ത്രികളും പല കണക്കുകളാണ് പറയുന്നെങ്കിലും 3 മാസം ആണ് എന്ന് പല വേദശാസ്ത്രം പറയുന്നു. ഞാനും അങ്ങനെ മനസ്സിലാക്കുന്നു. 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങൾ. മോശ ഫറവോൻ്റെ മുമ്പിൽ നിന്ന് ജനത്തെ വിട്ടയക്കാൻ പറയുന്നത് മുതൽ 12 അധ്യായത്തിൽ പുറപ്പെടുവിക്കുന്നവരെ, ക്രമസോസിൽ നിന്ന് അവർ പുറപ്പെടുന്നവരെയുള്ള കാലഘട്ടം 3 മാസം എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പല പല കാലങ്ങൾ പറയാറുണ്ട്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ചില കോഴ്സുകൾ അനുസരിച്ച് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കണക്കാണ്. ഏതായാലും 5 അധ്യായത്തിൽ മോശ ചെന്ന് ഫറവോനോട് സംസാരിക്കുകയാണ്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ ദൈവം എന്നോട് പറഞ്ഞു, താക്കളോട് പറയാൻ. അതുകൊണ്ട് അവരെ വിട്ടയക്കണം. അപ്പോൾ ദൈവം ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. ആ പറഞ്ഞു വിട്ടിരിക്കുമ്പോൾ ധൈര്യമായിട്ട് എന്ന് പറയുക. പക്ഷേ അദ്ദേഹം ഫറവോൻ മോശയെ ഗെറ്റ് ഔട്ട് അടിച്ചു. നീ ആരാ, നിൻ്റെ ദൈവം ആരാ, വേല മെനക്കെടുത്താ പോ എന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് പറഞ്ഞു. വീണ്ടും ദൈവം നിർബന്ധിച്ച് അദ്ദേഹത്തിന് നിരാശയുണ്ടായി.
മതം പറ്റിപ്പോയല്ലോ, അപമാനിക്കപ്പെട്ടല്ലോ എന്നൊക്കെ തോന്നി. ജനവും വിരോധമായി, കാരണം ജനം ആദ്യം അനുകൂലമായിരുന്നു. പക്ഷേ ഈ മോശയെന്ന് ചോദിച്ചപ്പോൾ നിയമം കഠിനമാക്കി, വേല ഇരട്ടിയാക്കി. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ദൈവം പറഞ്ഞു, ഇല്ല, എൻ്റെ ശക്തിയുള്ള കാലം കാണുമ്പോൾ അവർ വിടുവിക്കുമെന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പിന്നെയും ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ 6-ാം അധ്യായത്തിൽ വീണ്ടും അദ്ദേഹത്തെ പറഞ്ഞുവിടെ, എന്നിട്ടും വിടുന്നില്ല. നമുക്ക് അസ്വാഭാവികമായി 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ ബാധ, വെള്ളം വ്യക്തമാക്കി. എന്നിട്ടും ആദ്യം ഒന്ന് താല്പര്യം കാണിച്ചെങ്കിലും പിന്നെയും ഹൃദയം കഠിനമായി. പിന്നീട് പല ബാധകൾ, 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയും തവള, പേൻ, നായീച്ച, 9-ാം അധ്യായത്തിൽ മൃഗവ്യാധി, പരു, ഏതാണ്ട് 6 ബാധകൾ വന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്കും വിഷമമുണ്ട്. അപ്പോൾ ആ സമയത്ത് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഈ 6 ബാധ കഴിഞ്ഞ് കൽമഴയാണ് 7-ാമത്തെ, അതിന് തൊട്ട് മുമ്പ് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, എനിക്കിപ്പോൾ തന്നെ ഇവനെ ഭൂമിയിൽ നിന്ന് തന്നെ ഛേദിച്ച് കളയാമായിരുന്നു. മഹാമാരിയെ ദണ്ഡിപ്പിച്ച് ഭൂമിയിൽ നിന്ന് തന്നെ ഛേദിച്ച് കളയാമായിരുന്നു. പക്ഷേ ഞാനാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. നോക്കുക, ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി മോശയെ പറഞ്ഞു വിട്ടിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അവനെ നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ. ഇന്ന് ദൈവം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നിയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യത്തിനു വേണ്ടി കടന്നു ചെല്ലുമ്പോൾ, പ്രതീക്ഷയോടെ ചെല്ലുമ്പോൾ, തടസ്സങ്ങൾ കാണുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിനകത്തൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനകത്തൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ലോകത്ത് വെളിപ്പെടുത്തുവാൻ ചില തടസ്സങ്ങൾ വച്ചിരിക്കുക. തടസ്സങ്ങൾ എന്തുമെന്നും ഉണ്ടായി, നമ്മൾ പരാജയപ്പെടുകയില്ല, നമ്മൾ പരാജയപ്പെടുകയില്ല, നമ്മൾ ജയിക്കുമെന്ന് ദൈവം നമ്മോട് പറയും. ഞാൻ നിർത്തിയിരിക്കുക. പലതും കണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോയി. കൂടോത്രമാണോ, ആഭിചാരമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. പല കാര്യങ്ങൾ, ബിസിനസ് ഇറങ്ങി എല്ലാം പരാജയമാകുമ്പോൾ, ജോലി തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില വ്യക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, അതൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മ പറയുക, ദൈവം ചിലത് അവിടെ വച്ചിരിക്കുക. ദൈവം ചിലത് വച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി ലോകമറിയണം, ലോകമറിയണം, തലമുറകൾ അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വരും, അതൊന്ന് നിരാശപ്പെട്ട് പോകരുത്. അവിടെ വിശ്വാസം നിൽക്കുക. മോശം, നീ ധൈര്യമായി നിൽക്കുക. എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. അങ്ങനെ പിന്നെയും നമ്മൾ കാണുന്ന കൽപ്പന വന്നു, വെട്ടുക്കളി വന്നു, ഊരിട്ട് വന്നു, 50 ബാധകൾ വന്നു. ഇപ്പോൾ സാധ്യതയുണ്ടെന്ന് തോന്നും. പക്ഷേ നമ്മൾ വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോൾ പലതും നടക്കുമെന്നൊക്കെ തോന്നിയത്. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറിപ്പോവുക. അവസാനം കൽപ്പന, വെട്ടുക്കളി, ഊരിട്ടെല്ലാം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിരിക്കുക. 11-ൽ വരുമ്പോൾ ഇതിൻ്റെ അവസാനം ഒരു വാണിംഗ് കൊടുത്തു. ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാർ, തല പൊട്ടി ഞാൻ നിന്നെ കുന്നുകളയും. ഇത്രയും ദിവസം ചെന്ന് പറയാമായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ പറയുന്നു, ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറരുത്. അയ്യോ, പറഞ്ഞു വിട്ടത്, അയ്യോ എന്തിയേ ദൈവേ, അവിടെ നിന്ന് എന്തിയേ. ഉണ്ട് ദൈവമുണ്ട്, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. നിന്റെ ദൈവം ഇവിടെ നിന്ന് മറ്റുള്ളവർ നിന്നോട് ചോദിച്ചെന്നിരിക്കും. പക്ഷേ നമ്മൾ വിളിച്ച് പറയണം, ദാവീദ് പറഞ്ഞവരെ പറയണം, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും, ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഇന്ന് ദൈവത്തിന് വന്നിരിക്കുന്ന ദൈവമക്കള്, എന്താ ദൈവത്തിന് ഇഷ്ടമെന്നറിയാമോ? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ലജ്ജിച്ച് പോകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ലജ്ജിച്ച് പോകയില്ല. ദൈവം ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്. 11-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട. അതിന് 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവം മോശയോട് പറയുക, എന്താ നീ ചെന്നപ്പോൾ തന്നെ അന്ന് തന്നെ എനിക്ക് വിടുവിക്കാമായിരുന്നു.
അന്ന് തന്നെ എനിക്ക് പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ മിസ്രയീമിൽ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന്, മിസ്രയീമിൽ അത്ഭുതങ്ങൾ പെരുകേണ്ടതിനാണ് ഫറവൻ നിന്റെ വാക്ക് കേൾക്കാതിരുന്നത്. ഇന്ന് ദൈവനെ കേൾക്കുന്നത് പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് അന്ന് തന്നെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തിന് അത്ഭുതങ്ങൾ പെരുക്കണമെങ്കിൽ, ദൈവത്തിന് അത്ഭുതങ്ങൾ പെരുക്കണമെങ്കിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ പരാജയപ്പെടുകയില്ല, നമ്മൾ ജയിക്കേ ഉള്ളൂ, നമ്മളെ ജയിക്കേ ഉള്ളൂ. എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും? നോക്കുക, അവസാനം കുരിട്ട് കഴിഞ്ഞപ്പോൾ പത്താമധ്യായത്തിന് അവസാനത്തിൽ പറഞ്ഞു, ഇനി നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. പനന്ന് ദൈവം പറഞ്ഞു, നീ പോകണ്ട, നീ പോകണ്ട, ഇനി നീ ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകണ്ട. 12 നമ്മൾ കാണുന്നത് കടിഞ്ഞൂൽസംഹാരം അങ്ങോട്ട് തുടങ്ങി. കടിഞ്ഞൂൽസംഹാരം ഫറവോന്റെ ആദ്യ ജാതം മുതൽ ജയിലിൽ കിടക്കുന്നവൻ്റെ ആദ്യ ജാതൻ വരെ മരിച്ചു. സംഹാരദൂതൻ വന്ന് കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ എല്ലാ വീട്ടിലും നിലവിളി ഉണ്ടായി. എല്ലാ വീട്ടിലും നിലവിളി ഉണ്ടായപ്പോൾ മോശയും അഹരോനും പോകാനുള്ള തയ്യാറെടുപ്പിൽ ദൈവം പറഞ്ഞിരിക്കുക, എല്ലാം റെഡിയായി നിന്നു. പോകാനെല്ലാം റെഡിയായി, വടിയും പിടിച്ചോണ്ട്. അന്നവർ യാത്ര ചെയ്യുമ്പോൾ വടിയൊക്കെ കൊണ്ടാണ് പോകുന്നത്, യാത്രയുടെ ഒരുക്കമാണ്. കാല് ചെരുപ്പിട്ട് വടിയും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഒരു സാധ്യതയും കാണുന്നില്ല, തലവിട്ടു വന്നാ പറഞ്ഞിരിക്കുന്ന. പക്ഷേ ദൈവം പറഞ്ഞു, നീ വടി പിടിച്ച് കാല് ചെരുപ്പിട്ടോണ്ട് നിന്നോ, നീ കാല് ചെരുപ്പിട്ടോണ്ട് നിന്നോ, എങ്ങനെയാ ദൈവമെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഇനി അങ്ങോട്ട് ചെന്ന് പറയാൻ പറ്റാത്തടത്ത് എങ്ങനെ പോകും? നീ അറിയണ്ട, നീ അറിയണ്ട, ഞാൻ പ്രവർത്തിക്കും. എത്ര പേർ വിശ്വസിക്കും? ദൈവത്തിന് ആത്മാവ് പറയുന്നു, ഇന്നലെ വരെ നിന്റെ മുമ്പിൽ തടസ്സങ്ങളായിരുന്നു, എന്നാൽ പരിശുദ്ധ പറയുന്നു, ഇന്ന് ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന് ദൂതന്മാരെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കാൻ പോകുക. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? നീ ചെല്ലുമ്പോൾ നീ കാണാൻ പോകുന്നത് നീ ഇന്നലെ കണ്ടതല്ല, ഇന്നലെ കണ്ടതല്ല, ഇനി അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. നോക്കുക, അവിടെ വടിയും പിടിച്ച് കാല് ചെരുപ്പിട്ട് തയ്യാറെടുപ്പോടുകൂടെ ഇരിക്കുമ്പോൾ വന്നിരിക്കുകയാണ് ഫറവോന്റെ കൊട്ടാരത്ത് നിന്ന് ആൾ വരുന്നു. ഫറവോൻ വിളിക്കുന്നു, വാ വാ. അയ്യോ, കൊല്ലുമെന്നല്ലേ പറഞ്ഞ? ഇല്ല ഇല്ല ഇല്ല. ചെന്നപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞ പോലെ പൊക്കോ, നിങ്ങൾ പറഞ്ഞ പോലെ പൊക്കോ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ജീവനം സംസാരിക്കുന്നു. നീ എന്താണോ ആഗ്രഹിച്ചത്, നീ എന്താണോ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, അതുപോലെ സംഭവിക്കാൻ പോകുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നു, നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ ജോലിയിൽ സംഭവിക്കുന്നു, നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ കമ്പനിയിൽ സംഭവിക്കുന്നു, നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ കുടുംബത്തിലുള്ള ഓരോ വിഷയത്തിന്മേലും നീ പറഞ്ഞ പോലെ ദൈവം ചിലത് ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? ഈ പുസ്തകം നമുക്ക് തെളിവ് വന്നിരിക്കുക. ദൈവത്തെ വിശ്വസിച്ച് ഒരിത്തരം ലജ്ജിച്ചു പോയിട്ടില്ല എങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകയില്ല. ദൈവത്തിന് പ്രവർത്തിക്കാമായിരുന്നു, കഴിഞ്ഞ ആഴ്ച പ്രവർത്തിക്കാമായിരുന്നു, കഴിഞ്ഞ വർഷം പ്രവർത്തിക്കാമായിരുന്നു, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കാമായിരുന്നു, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോഴേ പ്രവർത്തിക്കാമായിരുന്നു. ഇല്ല, അവസാനമല്ല, അവസാനമല്ല, ദൈവത്തിന് സമയം തീർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുക. ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, ദൈവത്തിന് ശക്തി. ലോകം കാണണമെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം ചിലതൊക്കെ അനുവദിക്കും. നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിലിട്ടേച്ച പോകത്തിൻ്റെ പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഉറപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, വഴിയിലിട്ടേച്ച് പോകയില്ല, അങ്ങ് കൊണ്ടെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. അനേക തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. ചന്ദ്രക്ക മേശക അഭേനകോ, വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിക്കുന്ന, ഭക്ഷണത്തിൽ പോലും വിശുദ്ധി കാത്തുപൂരി പാലിച്ച ആ ബാലന്മാർ. ദാനിയൽ പ്രവാചക പുസ്തകം 3 സംഭവം എഴുതിയിരിക്കുക. എന്താ സംഭവം? അവിടുത്തെ രാജാവിൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായി. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ദൂരാസമൂഹിയിൽ ഒരു വലിയ ബിംബമുണ്ടാക്കി, അതിനു മുമ്പിൽ എല്ലാവരും വീണ് നമസ്കരിക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ചന്ദ്രക്കനും മേശകനും അഭയദിനവും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാജാവ് കൽപ്പന കൊടുത്തു, ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവരെ തീച്ചുളയിലേക്ക് വലിച്ചെറിയും. 3 സബ്ജക്റ്റ് അതാണ്. എന്നാൽ ഇവർ തീരുമാനിച്ചു, ഇല്ല, മുട്ടുകുത്തുകയില്ല. ഭക്ഷണത്തെ കാര്യത്തിൽ പോലും വിശുദ്ധിക്ക് വേണ്ടി നിന്നവർ ഇതിനു മുമ്പിൽ വീഴുവോ? ഇല്ല. അത് കഴിഞ്ഞ് കാഹളം ഊതി, ഇവർ വീണില്ല. അപ്പോൾ പറഞ്ഞു, വീഴാത്തവരുണ്ട്, തീ
ഏഴ് മടങ്ങ് കൂടെ ശക്തി കൂട്ടാൻ പറഞ്ഞു. പട്ടാളക്കാരെല്ലാം വന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാ. അവർ പറഞ്ഞു വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ മുട്ടുകുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവം വലിയൊരു മഴ പെയ്ച്ച തെയ്യം കെടുത്താം, ദൈവത്തിന് കെടുത്താമല്ലോ അല്ലേ. വലിയ ആഴി അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു, ഇപ്പുറത്ത് ചോദ്യം ചെയ്യുന്നു. ഇവർ പറയുക ഞങ്ങൾ മുട്ടുകുത്തത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വഴിയുണ്ട്, നമ്മുടെ ഒരു ചിന്തയുണ്ട്, പെട്ടെന്ന് ദൈവം ചെയ്യാൻ കഴിയുന്ന ഒരു എളുപ്പമാർഗമുണ്ട്. ഇവരുടെ മുമ്പിൽ ഒരു മഴ പെയ്ച്ചാൽ ഇത് കെടുത്തിക്കളയാം, ഇവരവമാനിക്കപ്പെടും. അങ്ങനെ ചെയ്യരുതോ? അങ്ങനെ ചെയ്യുന്നില്ല, ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിനുശേഷം കാഹളഊതി വീഴുന്നില്ലെന്ന് കണ്ടപ്പോൾ പൊട്ടാളക്കാർ വന്ന് പിടിക്കാൻ വരുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാമായിരുന്നു, പ്രവർത്തിച്ചില്ല. കൈയും കാലും കെട്ടിക്കൊണ്ട് പോകുമ്പോൾ പ്രവർത്തിക്കാമായിരുന്നു, പ്രവർത്തിച്ചില്ല. അവസാനം തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ഇന്ന് ദൈവമാണ് കേൾക്കുന്നവരുടെ ലോകമെങ്കിലും ഇരുന്ന് പങ്കെടുക്കുന്നവരുടെ പരിശുദ്ധാൽ പറയുന്നു, ചില സന്ദർഭങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ പ്രവർത്തിച്ചെന്ന് വരികയില്ല. ദൈവത്തിന് പ്രവർത്തിക്കാമായിരുന്നു, പ്രവർത്തിച്ചെന്ന് വരികയില്ല. പക്ഷേ നിരാശപ്പെടരുത്, അവിടെ ഒന്നുമല്ല. അവസാനം തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നാലാമൻ ഇറങ്ങി വന്നു. നാലാമനെ ആ ചക്രവർത്തി കാണണമെങ്കിൽ, അവിടെയുള്ള ആളുകളെ കാണണമെങ്കിൽ, ചിലപ്പോൾ നമ്മൾ തീച്ചൂളരുടെ കടന്നു പോകേണ്ടി വരും. എൻ്റെ ദൈവമേ ഞാൻ രക്ഷിക്കപ്പെടാം, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ട് എൻ്റെ ജീവിതത്തിൽ തീച്ചൂട ഉണ്ടോ? അതേ പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയുണ്ട്. ബൈബിൾ പറയുന്നു, പത്രോസിൻ്റെ ലേഖനത്തിൽ ഇരിക്കുന്നു, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനകൾ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വിചാരിച്ച് നിങ്ങൾ അതിശയിച്ച് പോകരുത്. അഗ്നിശോധനകൾ തീക്കകത്ത് വീഴുന്ന അനുഭവങ്ങളുണ്ട്, നിരാശപ്പെട്ടു പോകരുത്. ദൈവം തരുന്ന ഗ്യാരണ്ടി എന്നറിയാമോ? തീക്കകത്ത് വീണോട്ട്, പക്ഷെ തീയുടെ മണം പോലും മേശാതെ ഞാൻ നിന്നെ വിടുവിക്കും. തീയുടെ മണം പോലും മേശാതെ ഇന്ന് ദൈവമനെ കേൾക്കുന്ന പ്രവിടെ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ തലവില തീയുടെ മണം പോലും മേശാതെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ സിംഹക്കുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാജാവിനോട് പ്രാർത്ഥിക്കണം, 30 ദിവസത്തേക്ക് പ്രാർത്ഥിച്ചില്ല, നമുക്കറിയാം. അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. കൂട്ടുകെട്ടുകൾ 122 പേര് കൂട്ടുകെട്ടുണ്ടാക്കി അദ്ദേഹത്തെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അവിടെയൊക്കെ പ്രവർത്തിക്കാമായിരുന്നു, അവിടെയൊന്നും പ്രവർത്തിയില്ല. അവസാനം സുമുഖക്കുഴിയിലേക്ക് വീഴേണ്ട സാഹചര്യമുണ്ടായി. അവിടെയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ അനുവദിച്ചു? ദൈവം ചിലതെല്ലാം നിർത്തിയിരിക്കുക കേട്ടോ. പക്ഷേ ദൈവത്തിന് തരാനുള്ള ഗ്യാരണ്ടി ഉണ്ട്. സിംഹക്കുഴിയിലേക്ക് നീ എന്നെ വലിച്ചെറിയട്ടെ, പക്ഷെ ഒരു കേടും പറ്റാത്ത വിധത്തിൽ ലോകം നിന്നെ നോക്കുമ്പോൾ യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല എന്നിരിക്കുന്ന പോലെ ഒരു കേടും പറ്റാത്ത വിധത്തിൽ വിടിവയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു നടുവിൽ നിരാശപ്പെട്ടു പോകരുത്. ചില ഗ്യാരണ്ടികളുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ ദൈവം അനുവദിക്കയില്ല. എന്നാൽ ചിലതൊക്കെ ദൈവം നിർത്തും. ഈ വിധത്തിൽ ഉടുപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ സേവിക്കണം. രാജാവാ കൽപ്പന കൊടുക്കുന്നത്. ദാനിയേലിന്റെ വിഷയത്തിൽ വന്നപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി ദൈവത്തെ സേവിക്കണമെന്ന്. ചിലതൊക്കെ ഇങ്ങനെ മാറണമെങ്കിൽ നിയമങ്ങളൊക്കെ ആകണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം. അവസാനം നമ്മൾ വായിച്ച വിഷയത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പത്രോസ് എല്ലാവരും സഞ്ചരിച്ച് ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ വന്നു. വിശുദ്ധന്മാരായിരിക്കുന്ന ഈ മക്കൾ പുതിയ നിയമ വിശ്വാസികളുടെ കൂട്ടമാണല്ലോ, വിശുദ്ധന്മാരുടെ കൂട്ടം. ലുദ്ധയിൽ ദൈവമക്കളുടെ അടുക്കൽ വന്നപ്പോൾ അവിടെ 8 വർഷമായി പക്ഷപാതം പിടിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. 8 വർഷമായി ദൈവമേ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് 8 വർഷമായി ശോധനയാണോ? പക്ഷപാതം പിടിച്ച് കിടപ്പാണ്. അവിടെ വെച്ചിരിക്കുക എന്തിനാണെന്നറിയാമോ? പത്രോസ് വരും. പത്രോസ് വന്നു. പത്രോസ് പറഞ്ഞു, അനിയാസേ എഴുന്നേറ്റ് തന്നെത്താനെ കിടക്കവിരിക്ക എന്ന് പറയും. ഉടനെ ചാടി എഴുന്നേറ്റു. നമ്മളൊരു കാര്യം ഓർക്കണം, വിശുദ്ധന്മാരുടെ നടുവിൽ പക്ഷപാതം പിടിച്ച് കിടക്കുക. അവനൊത്തിരി ചിന്തയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ദൈവത്തിനോട് ഒത്തിരി പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒക്കെ തന്നെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ദൈവം അത് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? അടുത്ത വാക്യമാണ് നമ്മുടെ വിഷയം. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ലുദ്ധയിലും ശാരോനിലും പാർക്കുന്ന എല്ലാവരും
അവനെ കണ്ട് കർത്താവിലേക്ക് വന്നു. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ലുദ്ധ എന്ന് പറഞ്ഞൊരു പട്ടണമാണ്, ഒരു പട്ടണമാണ്. ഷാരോൻ എന്ന് പറഞ്ഞതിൻ്റെ താഴെപ്പിഴയുള്ളതായ ഗ്രാമപ്രദേശമാണ്, താഴ്വര പ്രദേശമാണ്. ഇവിടെയെല്ലാം താമസിക്കുന്ന കുറച്ച് പേര് രക്ഷിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നത് എല്ലാവരും, എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവനെ കേൾക്കുന്ന അപ്പോഴിവിടെ നിൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അനുവദിച്ചിരിക്കുമ്പോൾ നിരാശപ്പെടുന്നത് അതിനകത്തുള്ളത് വലിയ പ്രവർത്തികൾ, വലിയ പ്രവർത്തികൾ ദൈവം ചെയ്യാൻ പോകുക. എല്ലാവരും, എല്ലാവരും, എല്ലാവരും വരത്തക്ക വിധത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യുക. നിൻ്റെ ജീവിതത്തിലെ രോഗത്തെ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു പോകരുത്. അതിനകത്തൂടെ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുക. ഇന്ന് നീ അനുഭവിക്കുന്ന ആ ശോധനകളുണ്ടല്ലോ, ആ പരിശോധനകളുണ്ടല്ലോ, നിൻ്റെ കുടുംബത്തിൽ ഇന്ന് വന്നിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും എഴുതിത്തള്ളരുത്. അതിനകത്ത് ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. നമുക്കറിയാം ലാസറിൻ്റെയും മറിയയുടെയും മാർത്തയുടെയും കുടുംബത്തിൽ നടന്ന സംഭവം. എഴുതിത്തള്ളി നാറ്റം വെച്ചു. 4 ദിവസമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അത് ഓർപ്പിക്കുന്നു. എപ്പോഴും എവിടെ പ്രസംഗിച്ചാലും മറിയെക്കുറിച്ച് പറയണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രസംഗത്തിലും മറിയെക്കുറിച്ച് പറയണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൾ ചെയ്തത് അവിടെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രസ്താവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഞാൻ മറിയെക്കുറിച്ച് പ്രസംഗിക്കുക. എല്ലാ സാധ്യതയും തീർന്നു വന്ന് തോന്നിയെങ്കിലും എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? അവിടെ പിന്നെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, അവിടെയും പിന്നെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആ സംഭവത്തിന് മുമ്പിൽ അവർ നിരാശപ്പെട്ടത് ഇനി ഒരാൾ പോലും രക്ഷിക്കപ്പെടത്തില്ല, ഒരാൾ പോലും കർത്താവിലേക്ക് വരത്തില്ല. കർത്താവിനെ സ്നേഹിച്ച വീട്ടിൽ ഈ കുടുംബത്തിൽ ഈ സംഭവം ഉണ്ടായാൽ ഇനി ആരെങ്കിലും വിശ്വാസി വരുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ലാസർ മുഖാന്തരം അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഡൈവേർട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇന്ന് ദൈവനെ കേൾക്കുന്ന അപ്പോഴത്തെ ദൈവം ചിലത് വെച്ചിരിക്കുക, ചിലത് വെച്ചിരിക്കുക. നിൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നതൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിൻ്റെ ബിസിനസ്സിൽ ഇന്നലെ സംഭവിച്ചതൊക്കെ നിരാശപ്പെട്ട് എഴുതിത്തള്ളരുത്. അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കാൻ പോവുക. നാളെ നാളെ ചില മറുപടികൾ കാണാൻ പോകുന്നു. ഇന്ന് ഇന്ന് നിൻ്റെ ശരീരത്തിൽ ചില വിടുതലുകൾ കാണുവാൻ പോകുന്നു. അടുത്ത ആഴ്ച ചില വിടുതലുകൾ കാണുവാൻ പോകുന്നു. നീ പ്രതിഷ്ഠ സ്ഥലത്ത് പ്രതിഷ്ഠ വിഷയത്തിൻ്റെ മറുപടികളെ കാണാൻ പോവുക, കേൾക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന ഈ മേശ്വര കൃഷ്ണ, ഞങ്ങളുടെ പിതാവേ, തിരുവനന്തപുരത്തിൽ ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. ദൈവമാണ് അതെല്ലാം നിർത്തിയിരിക്കുന്നത്. അത് അങ്ങയുടെ ശക്തി ലോകത്തെ വെളിപ്പെടുത്തുവാനാണ് നമ്മൾ നിങ്ങൾ സംസാരിച്ചല്ലോ. ഇന്ന് ദൈവാനന്ദം സമർപ്പിച്ച എല്ലാവരുടെ മേൽ ദൈവത്തെ ശക്തി വ്യാപരിപ്പിച്ച് പ്രിയപ്പെട്ടവരെ, വിടുതലുകൾ അതാത് സ്ഥലത്ത്, അതാത് സമയത്ത്, അതാത് വിഷയത്തിൻ്റെ മറുപടികളെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ആ ഇനയോസ് മുഖാന്തരം വലിയൊരു പട്ടണവും വലിയൊരു താഴ്വ പ്രദേശമായ ഗ്രാമപ്രദേശവും അവരുള്ള അവിടെയുള്ള മുഴുവൻ ആളും കർത്താവിലേക്ക് വന്നതുപോലെ ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ ഉപയോഗിക്കുവാൻ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ രോഗത്തിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കും. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്താട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.